ഹലോ നമസ്കാരം. ക്യാമറ വോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹെറിറ്റേജ് മിനി റെയിൽവേയെ കുറിച്ചാണ്. ഇതൊരു 45 മിനിറ്റ്സ് യാത്രയുള്ള ഒരു ചെറിയ റെയിൽവേ ലൈനാണ്. റോക്സാം എന്ന സ്ഥലത്ത് നിന്നും എയിൽഷാം എന്ന പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു ചെറിയ ട്രെയിൻ, അതും സ്റ്റീം എൻജിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 45 മിനിറ്റ്സാണ് ഈ ജേർണിയുടെ ടൈം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സമ്മറിന് ബൈ ചാൻസ് കണ്ടതാണ് ഇങ്ങനൊരു ഡെസ്റ്റിനേഷനും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് ലാസ്റ്റത്തെ ട്രിപ്പ് എനിക്കും ഫാമിലിക്കും ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവർക്ക് പോകാൻ പറ്റി. ഏകദേശം 45 മിനിറ്റ്സാണ്, ബട്ട് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ലേറ്റ് ആയി. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് 45 മിനിറ്റ്സ് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് അതിനൊരു കൊതി കാരണം, അതിനകത്തൊന്ന് കയറണമെന്നുള്ള കൊതി കാരണം കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒരു 20-25 മിനിറ്റ്സ് യാത്ര ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഓൾഡ് ഏജ് നമ്മുടെ കൽക്കരി വണ്ടിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ്. ആ ചെറിയ ഒരു ട്രെയിനാണ്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ ടേണിങ് ചെയ്യാൻ, എൻജിൻ ടേൺ ചെയ്യുന്നതെല്ലാം എല്ലാം മാനുവൽ പഴയ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻജിൻ ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്, ഈ പൊസിഷനും കണക്ട് ചെയ്താൽ മതി. ശരിക്കും അതൊരു നമ്മൾ അതിശയിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ എൻജിൻ കാണുമ്പോൾ തന്നെ വളരെ പുത്തൻ പുതിയ എൻജിൻ പോലെയാണ് അത് കാണാനും. കാരണം വെൽ മെയിൻറ്റെയിൻഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ട്രെയിനെല്ലാം ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഹൈറ്റ് കണ്ടോ, റൈറ്റ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോൾഡറിൻ്റെ അത്രയേ ഉള്ളൂ, ഏകദേശം 5 അടി താഴെ നിൽക്കും, അത്രയും ഹൈറ്റേ ഉള്ളൂ ബോഗിക്ക്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ കയറിയിരുന്ന് യാത്ര ചെയ്യാം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. നല്ലൊരു ആംബിയൻസ് ആണ്, അതിൻ്റെ ചുറ്റും പ്രകൃതി എന്താ നല്ല ഫ്ലവേഴ്സും മറ്റുള്ള ഫാമിംഗ് ഏരിയയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഫീലായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. ട്രെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോക്കോ പൈലറ്റ് വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും. ഈ ട്രെയിൻ്റെ പേര് ബ്ലിക് ലിങ്ക് ഹോൾ എന്നാണ് ഈ ചെറിയ ട്രെയിനിൻ്റെ പേര്. പിന്നെ ആൾ പുലിയാണെന്നാണ് കേട്ടിട്ട് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഒരൊറ്റ ഗ്യാരണ്ടിയിലാണ് ഫ്രണ്ട്സും വൈഫും വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഒരു നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനകത്ത് കയറിയ ഒരു ട്രെയിൻ പോലല്ലേ. ഞാൻ പറഞ്ഞല്ല, ഇത് സംഭവം നല്ല ഫാസ്റ്റാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനറിയാം, നമുക്കത് കണ്ടറിയാം. അത് നമ്മുടെ കൽക്കരിയാണ് യൂസ് ചെയ്തിട്ടാണ് ഇത് യാത്ര ചെയ്തത്. ദൈവമേ, യാത്ര പുറപ്പെട്ടു വൈഫിനും ഫ്രണ്ടിൻ്റെ മുഖത്ത് വളരെയധികം വിഷമം കാണുന്നുണ്ട്. ഇത് അബദ്ധമായല്ലോ. ഒരു അതൊരു ഫ്രണ്ടിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അഹങ്കരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പം ട്രെയിൻ കയറിയപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ചെറിയൊരു പേടിയൊക്കെ ആയി തുടങ്ങി. നല്ല കുലുക്കമുണ്ട്, കാരണം ചെറിയ ബോഡിയല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 50 മൈൽ സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല ട്രെയിനിൻ്റെ ആ ഒരു സ്പീഡ്. പക്ഷേ കയറിയപ്പോൾ എല്ലാവരും ഹാപ്പിയായി. ഇത് വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. ശരിക്കും ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി, കാരണം തിരിച്ചു പോകാൻ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ടൈമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകണം. അതുകൊണ്ട് ഇവിടെ തന്നെ ഇറങ്ങി. ഇവിടെ ഞങ്ങൾ ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ഇവിടുന്ന് തിരിച്ച് സ്റ്റേഷനിലേക്ക്, റോക്സാം സ്റ്റേഷനിലേക്ക് കിട്ടും. അവിടെ ഞങ്ങളിവിടെ ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് 45 മിനിറ്റ്സ് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വലിയ വിഷമമുണ്ട്. ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ചക്കറാണ്. ഹോൺ അടിച്ചിട്ടൊക്കെ വരുന്ന കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്.
ഇത് ഏകദേശം നല്ല ആളുള്ള ട്രെയിനാണ് കേട്ടോ, കാരണം ഇത് ലാസ്റ്റ് ട്രെയിനാണ് തിരിച്ച് റോക്സാമിലേക്ക്. അത്യാവശ്യം നല്ല ആളുണ്ട്. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു, ചെക്കർ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്തേക്കാണ് തോന്നുന്നു, അതെ, ടിക്കറ്റ് ഞാൻ കാണിച്ചു. നമ്മുടെ നാട്ടിലേക്കുള്ള ചെക്കർ അതേ കൊടുത്ത ചെക്കർ തന്നെയാണ്. ഈ മിനിയേച്ചർ ട്രെയിനിലും ഞങ്ങളിപ്പോൾ ഇതൊക്കെ ട്രെയിനിനകത്തോട്ട് കയറാൻ തുടങ്ങി, കാരണം ഇവിടെ ഒരു 5 മിനിറ്റ്സ് ഹോൾട്ട് ആയിരുന്നു. സത്യം പറയാലോ, 20 മിനിറ്റ് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. 45 മിനിറ്റ് യാത്ര ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ സമയം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും പോവും. 45 മിനിറ്റ് ഫുൾ കവറപ്പ് ചെയ്യും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയതിന്. ഫ്രണ്ട്സിനും ഫ്രണ്ടും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല എന്താ പറയുക, നല്ലൊരു വിഷ്വലാണ് ശരിക്കും. പാറങ്ങളും ഒരു ഗ്രാമീണ വഴികളിലൂടെ ഈ ട്രെയിൻ തുറന്ന് കാണാൻ തന്നെ ഒരു മനോഹരമായ കാഴ്ച. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോസുമായി നമുക്ക് ഇനി കാണാം. താങ്ക് യു.